നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സിവിൽ സർവീസ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അത് ഞാൻ ഒന്നാം റാങ്ക് മിസ് ആവാൻ കാരണം എന്താണ്? മാം എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എക്സാം പാസ്സാവുമെന്ന് മാത്രമേ കരുതിയുള്ളൂ, പക്ഷെ രണ്ടാം റാങ്കൊന്നും പ്രതീക്ഷിച്ചതല്ല. മാം IAS തന്നെയല്ലേ തിരഞ്ഞെടുക്കുന്നത്? തീർച്ചയായിട്ടും. മാം ഈ വിജയത്തിന് പിന്നിലെ രഹസ്യം ഒന്ന് പറയാമോ? അമ്മ അമ്മയാണല്ലേ. അത് അതെ, അമ്മ തന്നെയാ. കളക്ടർ ആകണമെന്നുള്ള മോഹം ചെറുപ്പത്തിലേ ഇട്ടു തന്നത് അമ്മയാ. അമ്മേ എന്താണ് പേര്? ശാരദ. എന്ത് ചെയ്യുന്നു? അമ്മ ഒരു ഹോട്ടലിൽ നടത്തുക, കുടുംബശ്രീ എന്നാ പേര്. ഓ, ചായക്കട നടത്തുവാണല്ലേ. ചായക്കട എന്ന് പറഞ്ഞ് ചെറുതാക്കുവൊന്നും വേണ്ട. അമ്മയാ ഞങ്ങള് മക്കളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അമ്മയുടെ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ജയിച്ചു കയറാൻ വാശിയുണ്ടായത്. ഹാർഡ് വർക്ക് കൊണ്ട് എന്തും നേടാമെന്ന് അമ്മ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഈ വിജയമൊക്കെ എനിക്ക് നേടാനായത്. നിങ്ങൾ എത്ര പേരാണ് മക്കൾ? ഞങ്ങൾ 3 പേരാ. ഞാൻ അനിയത്തിയാ, ശ്യാമ. എന്താണ് ജീവിത ലക്ഷ്യം? കളക്ടറായി കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെടുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ കഴിയുന്നതാണ് ഒരു അധികാരിയുടെ വിജയമെന്ന്. അങ്ങനെ ഒരുപാട് മുഖങ്ങളിൽ വിരിയുന്ന പുഞ്ചിരിയാണ് എന്റെ ജീവിത ലക്ഷ്യം. എക്സലന്റ്. അമ്മ തന്നെയാണ് റോൾ മോഡൽ. തീർച്ചയായും. അഖിലേന്ത്യാ തലത്തിൽ നടന്ന പരീക്ഷയിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടി രണ്ടാം റാങ്ക് നേടുക എന്ന് വെച്ചാൽ അത് വലിയൊരു വിജയമായി കാണേണ്ടതാണ്. ഇത് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ വിജയമല്ലേ? അങ്ങനെയും പറയാം. സ്ത്രീകൾ കുടുംബത്തിലും സമൂഹത്തിലും അടിച്ചമർത്തപ്പെടുന്നതായി തോന്നുന്നുണ്ടോ? എല്ലാവരുടെയും കാര്യം അങ്ങനെ അല്ലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും അങ്ങനെ ദുഃഖകരമായ കാഴ്ചകളുണ്ട്. ചെറിയ പ്രായത്തിൽ IAS പോലുള്ള അഭിമാന നേട്ടം, ഇനിയൊരു മാരേജിനെ പറ്റി ചിന്തിച്ചൂടെ? അയ്യോ, ഞാൻ മാരീഡ്. അയ്യോ സോറി. ഈ നിൽക്കുന്നതാ എന്റെ ഹസ്ബൻഡ് വിഷ്ണു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഒരു റിസോർട്ട് നടത്തുന്നു. ഹസ്ബൻഡിന്റെ ബൈറ്റ് എടുക്കണ്ടേ? ഓ, അതൊന്നും വേണ്ട. താങ്ക് യു മാഡം, സഹകരണത്തിന് നന്ദി. ശരി. അല്ല, ചായ കുടിച്ചിട്ട് അവര് പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.